ബാലതാരമായി വന്ന് മലയാള സിനിമയിലെ മുൻനിര നായികയായി മാറിയ നടിയാണ് കാവ്യ മാധവൻ. മുഖശ്രീ കൊണ്ടും ശാലീനത കൊണ്ടും അഭിനയത്തിലൂടെ പ്രേക്ഷകരുടെ മനസ്സ് വളരെ വേഗം കാവ്യയ്ക്ക് കീഴടക്കാനായി. നടൻ ദിലീപുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം സിനിമയോട് നോ പറഞ്ഞ് കുടുംബജീവിതം ആസ്വദിക്കുകയാണ് താരമിപ്പോൾ. സിനിമ സ്വപ്നം കണ്ട് നടന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരിൽ നിന്നും ഇന്ന് അറിയപ്പെടുന്ന സംവിധായകനായി മാറിയ ലാൽ ജോസാണ് കാവ്യയെ ആദ്യമായി നായികയാക്കുന്നത്. മമ്മൂട്ടിയെ നായകനാക്കി ആദ്യം സംവിധാനം ചെയ്ത ഒരു മറവത്തൂർ കനവിന് ശേഷമാണ് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന സിനിമ എടുക്കുന്നത്. അടുത്ത സുഹൃത്തായ ദിലീപിനെ നായകനായി കണ്ടെത്തി. പക്ഷേ കാവ്യയ്ക്ക് പകരം ശാലിനിയായിരുന്നു അന്ന് നായികയാകേണ്ടത്. ശാലിനി പെട്ടെന്ന് മറ്റ് സിനിമകൾ ഏറ്റെടുത്തു പോയതോടെ നായികയെ കിട്ടാതെ ബ്ലാങ്കായി നിൽക്കേണ്ടി വന്നിരുന്നുവെന്ന് ലാൽ ജോസ് പറയുന്നു. ഉടനെ തന്നെ ഒരു നടിയെ സിനിമയിലേക്ക് വേണമെന്നുണ്ടായി. അങ്ങനെയാണ് കാവ്യയുടെ മുഖം ഓർമ്മയിലേക്ക് വന്നതെന്നും ലാൽ പറഞ്ഞു. ലാലിൻ്റെ വാക്കുകൾ ഇങ്ങനെ: പെട്ടെന്നൊരു നടിയെ സിനിമയിലേക്ക് വേണമെന്ന് ചിന്തിക്കുന്ന സമയത്താണ് കാവ്യയുടെ മുഖം ഓർമ്മയിലേക്ക് വന്നത്. അന്ന് ബാലതാരമായി ചെറിയ റോളുകളിലൂടെ പതിയെ സിനിമയിലേക്ക് പിച്ചവയ്ക്കുകയാണ് കാവ്യ. നായികയായി ആരെ കണ്ടെത്തുമെന്ന് ചിന്തിച്ചു നിന്ന സമയത്താണ് അതിനു മുൻപ് അസിസ്റ്റന്റ് ഡയറക്ടറായി ഞാൻ ചെയ്ത ഭൂതക്കണ്ണാടി എന്ന സിനിമയിൽ അഭിനയിച്ച പെൺകുട്ടിയുടെ മുഖം ഓർമ്മ വരുന്നത്. അത് കാവ്യ മാധവനായിരുന്നു. നടി അവതരിപ്പിച്ച 12 വയസ്സുകാരിയായ പെൺകുട്ടി വയസ്സറിയിച്ച് വലിയ പെൺകുട്ടിയാവുന്നതൊക്കെ ആ സിനിമയിലൂടെ കാണിച്ചിരുന്നു. പെട്ടെന്ന് എനിക്ക് കാവ്യയെ ഓർമ്മ വന്നു. ആ സിനിമ എടുത്തിട്ട് 2 വർഷമായി, അവളിപ്പോൾ വളർന്നിട്ടുണ്ടാവുമല്ലോ എന്നോർത്തു. ഉടനെ നീലേശ്വരത്ത് പോയി കാവ്യയെ കണ്ടെങ്കിലും അവളുടെ അമ്മയ്ക്ക് വലിയ പേടിയായിരുന്നു. അനിയത്തിയുടെ റോളിലൊക്കെ അഭിനയിപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ മംഗലം കഴിക്കാനൊക്കെ പ്രശ്നമാവില്ലേ എന്നൊക്കെ ചോദിച്ചു. അക്കാലത്ത് സിനിമയിൽ നായികയായാൽ കല്യാണം നടക്കാതെ പോകുമോ എന്നിങ്ങനെയുള്ള പേടികളുണ്ടായിരുന്നു. അതാണ് കാവ്യയുടെ അമ്മ അങ്ങനെ പറഞ്ഞത്. എന്നാൽ പിന്നീട് കാവ്യയുടെ കഥാപാത്രത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം അവർക്ക് കുഴപ്പമില്ലാതെയായി. അവർ അഭിനയിക്കാൻ വരികയും ചെയ്തു. 9ാം ക്ലാസ് കഴിഞ്ഞ് 10ലേക്ക് പോകുന്ന പ്രായമോ മറ്റോ ആണ്. ആ സമയത്താണ് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിലേക്ക് നായികയായി കാവ്യ അഭിനയിക്കാനെത്തുന്നത്. 14-15 വയസ്സ് മാത്രമേ അന്ന് താരത്തിന് പ്രായമുണ്ടാവുകയുള്ളൂവെന്നും പറയുകയാണ് ലാൽ ജോസ്. കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.